ഓം നമോ ഭഗവതേ വാസുദേവായ പ്രഥു ചക്രവർത്തി വിഷ്ണു ഭഗവാൻ്റെ മുമ്പിൽ തൊഴുകയോടുകൂടി നിൽക്കുമ്പോൾ തൻ്റെ ഭക്തനെ നോക്കിക്കൊണ്ട് ഭഗവാൻ വേണ്ടുന്ന വരങ്ങൾ നൽകാൻ ആഗ്രഹിച്ചു എന്ത് വരമാണ് പ്രഥു നിനക്ക് നാം നൽകേണ്ടത് എന്ന് ചോദിച്ചു അറിയാമല്ലോ യോഗ്യനായൊരു ഭക്തനാണ് പൃഥു ചക്രവർത്തി ആ യോഗ്യത ആരാ നിർണയിച്ചത് നമ്മൾ ആ കഥകളിലൂടെ ഗ്രഹിക്കുകയാണ് പക്ഷേ ഭഗവാന്റെ മുമ്പിൽ സർവയോഗ്യനാണ് ആര് പ്രഥു ചക്രവർത്തി അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള പൃഥുവിനോട് ഭഗവാൻ ചോദിച്ച് എന്ത് വരമാണ് നിനക്ക് ഞാൻ നൽകേണ്ടത് നിത്യവും ഈശ്വരോപാസന ചെയ്യുകയും ഭജനത്തിലൂടെ മാത്രം ഒരു പ്രജകളുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കുകയും ആ മനസ്സുവായി പ്രജകളുടെ എല്ലാ ക്ഷേമത്തിനും ഇറങ്ങിത്തിരിക്കുന്ന നിന്നെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു അതിനു വരം നൽകാൻ ഒരുങ്ങുന്ന ശ്രീഹരിയോട് മൃഥു എന്താ പറഞ്ഞു പറഞ്ഞാൽ കുട്ടികൾക്ക് പിതാവിനോട് പലതും ചോദിക്കും കുട്ടികൾ പിതാവിനോട് പിതാവ് എന്താ ചെയ്യുന്നത് ഹിതകരമായത് മാത്രം നൽകും ഓരോ കുട്ടികളും അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും അത് ഇന്നത് വേണം ഇന്നത് വേണം നമുക്കറിയാം ഐസ്ക്രീം കഴിക്കണമെന്നൊരു കൊച്ചുകുട്ടി പറയുമ്പോൾ നമുക്കറിയാം അതിന് പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും ആ കുട്ടിയോട് ഹിതമായിട്ട് പറഞ്ഞു കൊടുക്കും മോനെ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ പിതാവിന് പുത്രനോട് എങ്ങനെയാണോ ഹിതത്വത്തോടു കൂടി ചോദിക്കുന്നതിനെ നൽകേണ്ട സമയത്ത് നൽകുകയും നൽകാൻ പാടില്ലാത്ത സമയത്ത് അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഹിതമരമായ ഉപദേശങ്ങളാണ് ഹിതകരമായത് മാത്രം നൽകുക അതാണ് ശ്രേയസ്കരമായത് മാത്രമായിട്ടുള്ളത് എന്ന് ആര് പറയുന്നു പൃഥു ചക്രവർത്തി ഭഗവാനോട് പറയുന്നു അങ്ങ് സർവ പിതാവാണ് സർവർക്കും നാഥനാണ് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അഭീഷ്ടത്തെ അങ്ങ് നൽകാറുമുണ്ട് എന്താണോ അങ്ങയിൽ സമർപ്പിക്കേണ്ടത് ആ മനസ്സിനെയാണ് സമർപ്പിക്കേണ്ടത് കേവലമായ മനസ്സ് സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഭഗവാത് പ്രീതി എന്ന് അങ്ങ് അരുളി ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാനെ അങ്ങെൻ്റെ പിതാവാണ് നാഥനാണ് എന്നെ എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് അവിടെ അതുകൊണ്ട് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറെയൊന്നുമല്ല ഒരു കുട്ടിയുടെ ഹിതം നോക്കി എന്താണോ പിതാവ് നൽകുന്നത് അതുപോലെ ആ ഹിതമായത് മാത്രം അങ്ങ് നൽകുക നോക്കുക എത്രയോ മനസ്സ് ശുദ്ധമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച വ്യക്തിയാണ് പൃഥു എന്ന് നമ്മൾ വിചാരം ചെയ്തു നോക്കുക അതുകൊണ്ടല്ലേ ഇങ്ങനെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് പിതാവിനെപ്പോലെ എപ്പോഴും ഭഗവാൻ അരികിൽ ഉണ്ടാകണമെന്നല്ലേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തൻ്റെ ഹിതങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ അപ്പോഴപ്പോഴെന്താണോ ഭഗവാൻ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക അല്ലാണ്ട് അടിയന് വേറെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല എന്ന് പൃഥു ചക്രവർത്തി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവശ്രേഷ്ഠതയാണ് അവിടെ വെളിപ്പെടുത്തുന്നതെന്ന് സാരം അത് ഭാഗവതം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ നാമും അതിനെ പിന്തുടരുന്ന പിന്തുടരണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് ഭാഗവതത്തിൻ്റെ പൊതുവായ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവരാശിയുടെ സമഭാവനയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്രോഗ ചിന്തകളില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം പക്ഷേ എന്തു ചെയ്യാനാ കഥകളെയും അതിൻ്റെ തത്വസാരത്തെയും ഉൾക്കൊള്ളുന്ന മാനവരെ അതിനെ വേണ്ട വിധത്തിൽ ഗ്രഹിച്ചില്ലെങ്കിൽ അത് അപക്വതിയിലേക്ക് കൊണ്ടെത്തിച്ചേരാൻ ഇടവരുത്തുന്നു ഭാഗവതത്തിൻ്റെ കഥകൾ പറയാനുള്ള യോഗ്യതകൾ പറയുന്നുണ്ട് കേൾക്കേണ്ടവരുടെ യോഗ്യതയും പറയുന്നുണ്ട് പക്ഷേ യോഗ്യതയില്ലാത്തവർ പറയുമ്പോഴും യോഗ്യതയില്ലാത്തവർ കേൾക്കുമ്പോഴും വിപരീത ഫലത്തെയാണ് ഭാഗവത ശ്രവണം കൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഭാഗവത ശ്രവണം കൊണ്ട് ആർജിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യോഗ്യതകളാണ് വക്താവും ശ്രോതാവും യോഗ്യത ആർജിക്കുമ്പോഴാണ് ഭാഗവത കഥ അതിൻ്റെ പൊതുവായ താല്പര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് വക്താവ് ഒരു തലത്തിൽ ശ്രോതാവ് ഒരു തലത്തിൽ അന്യോന്യം സമ സംബന്ധമില്ലാതെ വരുമ്പോൾ അന്യന്യം ഒരു തലത്തിലും യോജിക്കാതെ വരുമ്പോഴാണ് പറയുന്ന ആളിൻ്റെ വാക്കുകളും കേൾക്കുന്ന ആളിൻ്റെ ശ്രവണഫലവും എല്ലാം നിഷ്ഫലമായി ഭവിക്കുന്നത് ഇവിടെ പറയുന്നു അത്യുഗ്ര പുണ്യപാവാനാം ഇഹൈവ ഫലമശ്നുതേ എന്ന് ഭാഗവതം തന്നെ പറയുന്നു അത്യുഗ്രമായിരിക്കുന്ന പോലും ഇവിടെ തന്നെയാണ് നമ്മൾ ഭോഗ അനുഭവിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ ജീവിതസ്പർശയായ ഭാഗവത സാരാംശത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി നിർത്തലല്ല വേണ്ടത് ജീവിതത്തിലോട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് പാപഫലങ്ങളെയും നമ്മൾ ഇവിടെ തന്നെ അനുഭവിക്കുമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് മറുകര താണ്ടുവാൻ അതായത് നമ്മുടെ ലക്ഷ്യമെന്താണ് സുഖദുഃഖങ്ങളാകുന്ന ഈ സംസാര ഭൂമിയുടെ മറുകര താണ്ടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതിനായിക്കൊണ്ട് ആ മറുകര താണ്ടുന്നതിനായിക്കൊണ്ട് ഭഗവത് പതനം ഈ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ സംശുദ്ധീകരിക്കൽ ഇതെല്ലാം നമ്മൾ ഒരു ഒരു മനസ്സോടുകൂടി ഒരു ദൃഢനിശ്ചയത്തോടുകൂടി എടുത്തില്ലെങ്കിൽ ഇതിലൊന്നും നമുക്ക് ഫലവത്തായിട്ടൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല വ്യർത്ഥമായ ജീവിതത്തിലൂടെ അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ മാനവരാശി എന്നും അലക്ഷ്യമായൊരു സ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടെയാണ് അത്യുഗ്ര പുണ്യപാപാനാം ഇഹൈവ ഫലമശ്നുതേ എന്ന് പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊള്ളേണ്ടത് അതായത് പുണ്യപാപങ്ങൾ അത്രയും നമ്മൾ ചെയ്തു കൂട്ടിയത് അത്രയും ഇവിടെ തന്നെ അനുഭവിച്ച് അതിൻ്റെ നരകങ്ങളും പുണ്യങ്ങളുമെല്ലാം അനുഭവിച്ച് തീർന്ന് ഈ ഇവിടെ തിരശ്ശീല വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പുണ്യപാവങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളായി മാത്രം ചെയ്യുക പാവകർമ്മങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക അതാണ് ഒരു ഭാഗവത പ്രിയൻ ചെയ്യേണ്ടത് ഹിതമായ കർമ്മം അനുഷ്ഠിക്കുക എന്ന് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നു ഭഗവത്ഗീതകരമാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സൊന്ന് ആശംസിക്കുന്നു നമസ്കാരം